നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ, ക്ഷാമബത്ത തുടങ്ങിയ കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ നൽകാൻ വാർഷിക പദ്ധതിയിൽ മുൻഗണനയില്ലാത്തവ വേണ്ടെന്ന് വെക്കും. മുൻഗണന തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിക്ക് സർക്കാർ രൂപം നൽകി. പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തുന്നത് പരിശോധിക്കാൻ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുണ്ടാക്കി. കേന്ദ്രവിഹിതത്തിലെ ഇടിവും കടമെടുപ്പിലെ നിയന്ത്രണവും കാരണം കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ നൽകാൻ പദ്ധതി വിഹിതം ക്രമീകരിക്കേണ്ടതുണ്ടെന്ന് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഗർവാളിന്റെ ഉത്തരവിൽ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിലവ് നിയന്ത്രിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുക എന്നാണ് അർത്ഥം. എന്നാൽ ഇനിയുള്ള 2 വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടതിനാൽ പദ്ധതി വിഹിതം നേരിട്ട് വെട്ടിക്കുറയ്ക്കുന്നത് പ്രായോഗികമാവില്ല. പകരം അനിവാര്യമല്ലാത്തവർക്ക് അംഗീകാരം നൽകാതെ ചിലവ് നിയന്ത്രിച്ച് അവയ്ക്കുള്ള പണം കൂടി കുടിശ്ശികകൾ നൽകാൻ വിനിയോഗിക്കും. പദ്ധതികൾക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകാരം നൽകുന്നതിന് മുൻപ് അത് അനിവാര്യമാണോ എന്ന് പരിശോധിക്കുകയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ചുമതല. മുൻവർഷം നടപ്പാക്കി ഇത്തവണ തുടരുന്ന പദ്ധതികൾക്കും ഇത് ബാധകമാണ്. ക്ഷേമ പെൻഷൻ നിലവിൽ 5 മാസത്തെയാണ് ഇനി കുടിശ്ശികയായി ശേഷിക്കുന്നത്. ഇതിൽ 2 ഗഡു ഉടൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. അതിനുശേഷമുള്ള 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും വിതരണം ചെയ്യുക. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.